നമസ്കാരം, ഞാൻ തെസ്നി ഖാൻ. എന്നെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ പുതിയൊരു സംരംഭവുമായിട്ടാണ്. എന്താന്ന് വെച്ചാൽ ഇസ്തിരി എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം ഞങ്ങൾ എടുത്തിട്ടുണ്ട് എല്ലാവരും കൂടി. അതിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ഞാൻ പരിചയപ്പെടുത്താം, ഇത് എൻ്റെ ഇസ്തിരിയിലെ നായികയാണ്, ഹീറോയിനാണ് സന്ധ്യ അയ്യർ. മോഡലിംഗാണ് മെയിൻ. ഇത് എൻ്റെ ഇസ്തിരിയിലെ മ്യൂസിക്, അതായത് ഇതിൽ ഗംഭീരമായ പാട്ട് എഴുതിയ ആളാണ് ഇരിക്കുന്നത്, സജിന ദേവസിയ. ഇസ്തിരിയുടെ തുടക്കം എന്ന് പറയാന് ഇസ്തിരി എന്ന് പറയുന്ന ഈ ഷോർട്ട് ഫിലിമിൻ്റെ ചെറിയൊരു കണ്ടന്റ്, അതിന് ചെറിയ ഔട്ട്ലൈൻ മാത്രമേ എനിക്ക് എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. ഒരു അയൺ ചെയ്ത് നടക്കുന്ന ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ കഥ. അപ്പം ഇതെൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഇത് ഞാൻ ജയരാജിനോട് സംസാരിച്ചു. ജയരാജ് എന്ന് പറഞ്ഞ സിനിമാലയിൽ സ്ക്രിപ്റ്റ് റൈറ്റർ ആയിരുന്നു, ജയരാജ് ആൻഡ് ഷിനോദ് മലയാറ്റൂര്. ഇവരോട് രണ്ടുപേരോടും ഞാനൊരു ഒരു ദിവസം ഇസ്തിരിയിലെ ഈ ഒരു എൻ്റെ ഈ ചെറിയ മനസ്സിൽ തോന്നിയ ഈ കഥ പറഞ്ഞു. പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നല്ല ഒരു കണ്ടൻ്റ് ആണല്ലോ ഇത്, ഇത് നമ്മൾ വെച്ച് നമുക്ക് ഒരു ഷോർട്ട് ഫിലിം ചെയ്യാം. ഞാൻ അതിന് തന്നെയാണ്, നിങ്ങൾക്ക് ഇതൊന്ന് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. തിരക്കഥ സംഭാഷണമൊക്കെ എഴുതാൻ പറ്റുമെന്ന് ചോദിച്ചു. അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അവർ ഏറ്റെടുത്തു, അങ്ങനെ ചെയ്തു. സന്ധ്യ ഇതുവരെ അഭിനയിച്ചിട്ടും ഇല്ലായിരുന്നു, മോഡലിംഗ് മാത്രം ചെയ്യുന്ന ഒരാളായിരുന്നു. ഒരുപാട് ഫിലിമിൽ ഓഫർ കിട്ടിയ ഒരാളാണ്, ഒരുപാട് ഫിലിം മേക്കേഴ്സായിട്ട് ഒരുപാട് നല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് നിലനിർത്തുന്ന ഒരാളാണ്. പക്ഷേ ഒറ്റ സിനിമയിൽ അഭിനയിച്ചിട്ടില്ല. തെസ്നി ചേച്ചി പറഞ്ഞതുകൊണ്ട് ഞാൻ ഈ ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കും എന്ന് പറഞ്ഞ് അങ്ങനെ സന്ധ്യ ഹീറോയിനായി. ഞങ്ങൾ സ്റ്റേഡിയത്തിലൊരു വർക്കൗട്ട് ടീമുണ്ട്, ആ വർക്കൗട്ട് ടീമിൽ ഞങ്ങളെല്ലാവരും രാവിലെ മോർണിംഗ് കാണുന്നതാണ്. അപ്പം സജിത അവിടെ വന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പാട്ട് പാടും ആൽബം ചെയ്യുന്നൊക്കെ ആളാണെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പാട്ട് കേൾപ്പിച്ചപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി, കാരണം കണ്ട ഒരു പാവം പോലെ ഇരിക്കുന്ന ഒരാൾ നല്ലൊരു ഹിറ്റ് സോങ്സ് ഒക്കെ എടുത്തുന്നത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായി തോന്നി. അപ്പം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു നല്ലൊരു അവസരം ഈ ആൾക്ക് കൊടുക്കണം എന്നെൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ എനിക്കൊരു ഐഡിയയും ഒരു ചാൻസും വന്നപ്പോൾ ഞാൻ സജിതയും കൂടി ഇതിൽ ഉൾപ്പെടുത്തി. അങ്ങനെ നല്ലൊരു ഹിറ്റ് സോങ് സജിത എനിക്ക് തന്നു ഈ സ്ഥിതിയിൽ കൂടെ. താല്പര്യം കഴിഞ്ഞിട്ടല്ല, എനിക്ക് മോഡലിങ്ങാണ് കുറച്ചുകൂടെ താല്പര്യം, പിന്നെ കുറച്ച് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നോക്കി ഇങ്ങനെ പോകണു. പിന്നെ തെസ്നി ചേച്ചി പറഞ്ഞപ്പോൾ തെസ്നി ചേട്ടൻ എനിക്ക് അത്ര അടുപ്പമാണ്, അത്ര അടുപ്പമാണ്, സിസ്റ്റർ പോലെയാണ്. അപ്പോൾ തെസ്നി ചേച്ചി പറഞ്ഞപ്പോൾ ഓക്കെ പറഞ്ഞു. സിനിമ ഒരുപാട് വരുന്നുണ്ട്, നോക്കിയിട്ട് ചെയ്യും, നല്ല ക്യാരക്ടറാണെങ്കിൽ മാത്രം ചെയ്യും. ഇതിൽ ശരിക്കും കഥ പറഞ്ഞപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു, പക്ഷെ അവർക്കെല്ലാം സംശയമായിരുന്നു എന്നെ അങ്ങനെ ഒരു സ്ത്രീയൊരു നായികയാക്കി ഇങ്ങനെ എടുക്കാൻ പറ്റുമെന്ന് ഭയങ്കര സംശയം എല്ലാവർക്കും ഉണ്ടായിരുന്നു. കാരണം ഞാനിങ്ങനെ ഇരിക്കുന്ന ഒരാളായതുകൊണ്ട് കുറച്ച് കളറൊക്കെ ഡള്ളായിട്ട് എടുക്കണമായിരുന്നു. അപ്പം അതിൻ്റെ കുറേ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, പക്ഷെ അതെല്ലാം തരണം ചെയ്ത് തെസ്നി ചേച്ചി എന്നെ അങ്ങനെ ഇസ്തിരിയിലൊരു മുത്തുമണിയാക്കി എടുത്തു. മുത്തുമണി നൽകുന്ന വെച്ചാൽ കുടുംബം നോക്കുന്ന ഒരു സ്ത്രീയാണ്. ഒരു കുട്ടി തന്നെ പറയാം, കല്യാണം കഴിച്ചിട്ടില്ല, ഒരു അനിയത്തിക്കും അനിയനും വേണ്ടി ജീവിക്കുന്നു. സ്വന്തം ജീവിതം ത്തിലെല്ലാ സുഖങ്ങളും മാറ്റിവെച്ച് അവരെ സ്വന്തം അനിയത്തിക്കും അനിയത്തിക്കും വേണ്ടി ത്യാഗം ചെയ്യുന്ന ഒരു കഥാപാത്രമാണ് മുത്തുമണി. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്, ഒരുപാട് സ്ത്രീകളുണ്ട്. അവരുടേതായ അവരുടെ എല്ലാ സുഖങ്ങളും മാറ്റിവെച്ച് അവരുടെ കുടുംബത്തിന് മാത്രം വേണ്ടി ജീവിക്കുന്നത്. അപ്പം വിചാരിക്കും ആ കുടുംബത്തിലെ മെഴുകുതിരിയാണ് ആ പെൺകുട്ടിയെന്ന് വിചാരിക്കും. പക്ഷെ അതൊരു സുഖമാണ്, കുടുംബത്തിന് വേണ്ടി സ്വന്തം ജീവിതം മാറ്റിവെച്ച് ജീവിക്കുക എന്ന് പറയുന്ന ഒരു ത്യാഗമാണ്. ആ ഒരു ത്യാഗം ദൈവം കാണാതിരിക്കില്ല, അവർക്ക് എപ്പോഴും ദൈവം അനുഗ്രഹം കൊടുക്കും, എപ്പോഴും അവരെ രക്ഷപ്പെടുത്തും. പക്ഷേ എല്ലാ സ്ഥലത്തും അങ്ങനെ സംഭവിച്ചുകൂടെ, അങ്ങനെ സംഭവിക്കണം എന്നില്ല. ഇസ്ത്രീയിലെ നായിക എന്ന് പറയുന്നത് സ്വന്തം അനിയത്തിക്കും അനിയനും വേണ്ടി ജീവിക്കുന്ന ഒരു കഥാപാത്രം. അതിൽ വരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ആണ് ഈ സ്ത്രീയുടെ ഒരു എന്താ പറയുക, ഒരു ഔട്ട്ലൈൻ തന്നെ പറയാം അല്ലേ. എനിക്ക് തോന്നിയിട്ടില്ല, ഞാൻ അത്രയ്ക്ക് വലിയൊരു എഴുത്തുകാരിയല്ല. പക്ഷെ പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, എഴുതാൻ തോന്നിക്കഴിഞ്ഞുകഴിഞ്ഞാൽ അത് ഈവൻ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ടൈമിലാണെങ്കിൽ പോലും എഴുതാൻ പറ്റും. എനിക്കങ്ങനെ മാറിയിരുന്നിട്ട് ആൾക്കൂട്ടത്തിന് ഇടയ്ക്ക് ഇരുന്നിട്ടാണെങ്കിൽ എഴുതാൻ പറ്റും. ഞാൻ എഴുതുമ്പോൾ എപ്പോഴും എനിക്ക് തോന്നാറുള്ളതെന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു വാക്ക് കിട്ടാനായിട്ട് ഞാൻ കുറച്ചൊന്ന് സ്ട്രഗിൾ ചെയ്യും. പക്ഷെ അത് കിട്ടിക്കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ ഒരു ഫ്ലോയിൽ ആ പാട്ട് കംപ്ലീറ്റായിട്ട് അങ്ങ് ചെറിയ. ഇപ്പോൾ ഇസ്ത്രീയിലെ പാട്ട് തന്നെ എഴുതിയത് ആദ്യത്തെ നാല് പേര് എഴുതി, ഞാനത് കമ്പോസ് ചെയ്യാനായിട്ട് കൊടുത്തു. അതിനുശേഷം പിന്നെ ഞാൻ എഴുതിയേ ഇല്ല,
കുറച്ച് നാള് എഴുതാതെ വെച്ചാൽ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടത് വിട്ട് കഴിഞ്ഞു. ഒരു ദിവസം രാവിലെ ദസ്മിത്തെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഷൂട്ട് തുടങ്ങുകയാണ് 17-ാം തീയതി, അപ്പോൾ പെട്ടെന്ന് പാട്ട് വേണമെന്ന് പറഞ്ഞു. അന്ന് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ്. അപ്പോൾ രാവിലെ അവിടെ നിന്ന് ഞാൻ ചിത്ര ചേച്ചി എന്ന് പറഞ്ഞ ഞങ്ങളുടെ വർക്കൗട്ട് ടീമിലുള്ള ചേച്ചിയാണ്. അപ്പോൾ ചേച്ചിയുടെ വീട്ടിലായിരുന്നു ഞാൻ. അവിടെ നിന്ന് ഞാൻ ചേച്ചിയോട് പറഞ്ഞു ഒരു പേപ്പറും പേനയും താ എന്ന് പറഞ്ഞ് അവരുടെ സിറ്റൗട്ടിൽ ഒരു ഊഞ്ഞാലുണ്ട്, ആ ഊഞ്ഞാലിലിരുന്നിട്ട് പെട്ടെന്ന് ബാക്കി എഴുതി തീർത്തതാണ്. എനിക്ക് തോന്നണില്ല, അങ്ങനെ അറിയില്ല, ഓരോ ആൾക്കാർക്ക് ഓരോ രീതികളല്ലേ. ഫോർ എക്സാമ്പിള്, ഞാൻ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വണ്ടിയിലിരുന്നിട്ടാണ് ഒരു ഒരു ചെറിയ പേപ്പറും കടലാസും കൊണ്ട് അനൂപ് മേനോൻ മഴനീർ തുള്ളികൾ എന്ന് പറഞ്ഞ പാട്ടുണ്ട്, ഭയങ്കര ഹിറ്റായിരുന്നു അത്. ഞാൻ എനിക്കറിയാം അത് ശരിക്കും ഒരു ജീപ്പിൽ പുള്ളിയുടെ വണ്ടിയിലിരുന്നിട്ട് അവിടെ ഇരുന്ന് എഴുതിയതാണ് ആ പാട്ട്. പക്ഷെ അതെന്തൊരു ഹിറ്റായി. ചില പാട്ടൊക്കെ ചിലവർ ഒരുപാട് ആലോചിച്ച് സമയമെടുത്ത് ഒരു റൂമിൽ ഒതുങ്ങി ആലോചിച്ചിട്ടൊക്കെ എഴുതുന്നുണ്ട്. ഇത് വെറുതെ കാഷ്വലായിട്ട് ലൊക്കേഷനിൽ വണ്ടീൻ്റെ അകത്ത് ഇരുന്നിട്ട് എഴുതിയ പാട്ടാണ് മഴനീർ തുള്ളികൾ എന്നുള്ള പാട്ട്. അത് ഭയങ്കര ഹിറ്റായി. അതാ പറയുന്നത് ഓരോരുത്തർക്കും ഓരോ മൂഡാണ് അല്ലേ ഓരോ എഴുതുന്നത്. ഒരുപാട് കരയാൻ പറയുന്നു ലക്ഷ്മി ചേച്ചി. കുറേ നേരം കുറേ ബുദ്ധിമുട്ട് തന്നെയാണ് ചെയ്യാനായിട്ട്, കുറേ ബുദ്ധിമുട്ട് തന്നെയാണ് കരയാനും സങ്കടം വരാനും ഒക്കെ. പക്ഷേ അതെങ്ങനെയോ ദൈവത്തിൻ്റെ അനുഗ്രഹം അങ്ങനെയൊക്കെ സംഭവിച്ചു. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായെന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ടുള്ളവർക്കൊക്കെ. ഈ മുത്തുമണി എന്ന് പറയുന്ന ക്യാരക്ടർ ഒരുപാട് ഒരുപാട് പൊട്ടിച്ചിരിച്ച് കോമഡി ചെയ്യുന്ന ആളൊന്നുമല്ല, ഒരുപാട് മനസ്സിൽ വേദന തട്ടി കുടുംബത്തിന് വേണ്ടി ഒരു നിർവികാര ഫേസാണ് എനിക്ക് ആവശ്യമുള്ളത്. അതെനിക്ക് സന്ധ്യയിൽ നിന്ന് കിട്ടി. കാരണം ഒരുപാട് ഓവറായിട്ട് അഭിനയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു സ്തംഭനമാണ് എപ്പോഴും മുഖത്ത്, കാരണം സങ്കടഭാവമാണ്. പിന്നെ ഒരു എപ്പോഴും നിരാശയായിരിക്കും ഫേസിന്. ഒരു ഒരു എന്താ പറയുക, ഒരു ഒരു നമുക്കൊരു എന്താ പറയുക, ഒരുപാട് കുടുംബഭാരം ഏൽക്കുന്നവരുടെ നിർജീവായിട്ടിരിക്കില്ലേ. ഒന്നുമല്ല, ഞാനൊന്നുമല്ല, മോളെ നിന്ന് വിളിച്ചാലും ഇങ്ങനെ നോക്കും, മോനെ പൊയ്ക്കോ, അവിടെ ഫേസിനൊന്നും ആവശ്യമില്ല. അത് എനിക്ക് സന്ധ്യയിൽ നിന്ന് കിട്ടി. അപ്പം തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്നെ നിന്ന് കിട്ടുമല്ലേ എനിക്ക് സംശയമായിരുന്നു. എല്ലാവർക്കും സംശയമായിരുന്നു. എപ്പോഴും ചിരിച്ചോണ്ടിരിക്കുന്ന ആളാണ്, അപ്പം അതുകൊണ്ട് എങ്ങനെ നന്നായിട്ട് ചെയ്തു. അതെ, ആ സജിത തന്നെ എന്നെ ഫസ്റ്റ് കാണുമ്പോൾ ഒരിക്കലും എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് സജിതയ്ക്ക് അറിയില്ല. എല്ലാവർക്കും സംശയം എനിക്ക് ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റുമോ. പിന്നെ അനിയത്തിയായിട്ട് അഭിനയിക്കുന്ന സ്നേഹ എന്ന് പറഞ്ഞൊരു കുട്ടിയാണ്. ആ കുട്ടി തിരൂരാണ് വീട്, കോളേജിൽ പഠിക്കുകയാണ്, ഡിഗ്രിക്ക് പഠിക്കുകയാണ്. സ്നേഹ വിജയകുമാർ. അനിയനായിട്ട് ചെയ്യുന്നത് ബീനാൻ്റണിയുടെ മോനാണ്, ബീനാൻ്റണി മനോജിൻ്റെ മോനാണ് ആരോമൽ. അവൻ സ്റ്റേറ്റ് അവാർഡൊക്കെ മേടിച്ച, ചെറുപ്പത്തിൽ മേടിച്ച കുട്ടിയാണ്. അവനാണ് അനിയനായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ ഇവർ മൂന്നുപേരും കൂടി നല്ലൊരു കോംബോ തന്നെ. ജയരാജേട്ടനും ഇതിലൊരു വേഷം. അതെ, ജയരാജ് ഒരു പോലീസ് ഓഫീസറായിട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരും നല്ല സഹകരണം. ആ പിന്നെ ബിന്ദു വരാപ്പുഴ ഒരുപാട് പഴയ ഒരു ആർട്ടിസ്റ്റാണ്. ആ ധന്യ എന്ന് പറഞ്ഞൊരു കുട്ടി, ആ കുട്ടി ഒരുപാട് പടം ചെയ്തൊരു കുട്ടിയാണ്. ആ കുട്ടി ഉള്ളതിൽ ഇത്രയും കഥാപാത്രങ്ങളും ഉള്ളതിൽ. എല്ലാവരും കോമഡി ഇഷ്ടപ്പെടുന്നൊരു സമയമാണല്ലോ അത്. എല്ലാവർക്കും ചിരിച്ചാൽ മതി. ഇത് കരയാനൊന്നുമില്ല, ഇത് സാഹചര്യം കൊണ്ട് പറ്റുന്ന പ്രശ്നങ്ങളൊക്കെയാണ് അതിൻ്റെ അകത്ത്. കരയാനില്ല, പക്ഷേ എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒതുക്കമുള്ളൊരു ഷോർട്ട് ഫിലിമാണ്. കുടുംബമായിട്ട് ഇരുന്ന് കാണാം, കുട്ടികൾക്ക് കാണാം, എല്ലാവർക്കും ഇഷ്ടപ്പെടും, അത്രയേ ഉള്ളൂ. എന്നോട് കുറേ എന്നിൽ നിന്ന് എല്ലാവരും വിചാരിക്കുക ഭയങ്കര കോമഡി ആയിരിക്കും ഞാൻ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. പക്ഷെ ഞാൻ ജീവിതത്തിൽ സീരിയസ് ആയ ഒരാൾ തന്നെയാണ്. കോമഡി ചെയ്യുന്നതെന്നുള്ളു, ഞാനൊക്കെ അഭിനയിക്കുന്നതെന്നുള്ളു. പക്ഷേ ഈ ഒരു ഷോർട്ട് ഫിലിം വളരെയധികം ഒരു വളരെ സീരിയസ് ആയിട്ട് എല്ലാവർക്കും എല്ലാ തരക്കാർക്കും കാണാൻ പറ്റി, അയ്യോ നല്ലൊരു ഷോർട്ട് ഫിലിം ഇട്ടോ എന്ന് പറയുന്നൊരു വിശ്വാസം എനിക്കുണ്ട്. എന്നേരത്തെ സ്ത്രീകൾക്കെതിരെയുള്ള അക്രമം കാണിക്കുന്ന അങ്ങനെയൊന്നും അല്ല ഷോർട്ട് ഫിലിം, നാച്ചുറലായി നടക്കുന്ന സംഭവം തന്നെയാണ്, അത്രയേ ഉള്ളൂ. പ്രതീക്ഷകൾ എന്ന് പറയാൻ ഞങ്ങളുടെ ഒരു ആദ്യത്തെ സംരംഭമാണ് ഇസ്തിരി. അപ്പം ഇത് ഒരു ഡയറക്ടർ എന്ന് ആവണമെന്ന് വിചാരിച്ചിട്ടൊന്നും ആയതല്ല. വെറുതെ ഇരുന്ന് ആലോചിച്ചു, വെറുതെ ഇരുന്ന് വർക്കൊന്നുമില്ല. അപ്പം പിന്നെ എന്തെങ്കിലും നമ്മൾ ലൈവായിട്ട് നിൽക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് ചെറിയൊരു ഷോർട്ട് ഫിലിം എടുത്തുന്നുള്ളൂ. അപ്പം ഇതെല്ലാവരും കാണണം എന്നാണ് നമ്മുടെ ഒരു അഭ്യർത്ഥന. കാരണം നമ്മൾ പ്രോത്സാഹിപ്പിക്കണം ഇതിൽ. എന്താ പറയുക, ഇനി മുൻപോട്ട് ഉള്ള എന്ന് പറയുന്നത് ഒരു ഡയറക്ടറായിട്ട് കുറേ മുമ്പോട്ട് പോകണമെന്നൊന്നും ആഗ്രഹമൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. നമ്മുടെ ജോലി എന്ന് പറയുന്നത് അഭിനയമാണ്. അഭിനയത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം തന്നെയാണ് ആഗ്രഹം. പക്ഷേ ഇടയ്ക്കൊക്കെ നമ്മൾ ഒന്ന് മാറ്റി ചവിട്ടുക, അത്രയേ ഉള്ളൂ. അതാണ്, അപ്പോൾ ഒരുപാട് പേർക്ക് ചാൻസ് ആവും.
ഞാൻ ഒരാൾ മുൻകൈ എടുത്തുകൊണ്ട് ഒരു പാട്ടെഴുതുന്ന ഒരു കുട്ടി മുൻപോട്ട് വന്നു, ഒരു അഭിനയിക്കാൻ കഴിവുള്ള ഒരാൾ മുമ്പോട്ട് വന്നു. അപ്പോൾ ഞാൻ മുൻകൈ എടുത്തുകൊണ്ട് ഒരുപാട് പേർക്ക് മുമ്പോട്ട് വരാൻ സാധിച്ചു, മടിച്ചു നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ ഒന്ന് മുമ്പോട്ട് വരാൻ സാധിച്ചു, അതാണ് എൻ്റെ സന്തോഷം. അപ്പം ഇനിയും അങ്ങനെ തന്നെയാണ്. ഇനി ഒരു സംരംഭം എടുക്കുമ്പോൾ ഇതുപോലെ അഭിനയിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ വേണ്ട എന്ന് പറഞ്ഞിരുന്ന ഒരാളാണ് ഇത്. പാട്ട് ഒരുപാടുണ്ട് പക്ഷെ നല്ലൊരു പ്രോത്സാഹനം കിട്ടിയാൽ എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിൽ അടക്കി പിടിച്ച ഒരാളാണ് ഇത്. ഇവർക്കൊക്കെ മുമ്പോട്ട് വരാൻ സാധിച്ചില്ലേ, അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷവും എന്താ പറയുക ഇപ്പോൾ കിട്ടിയ ഭാഗ്യവും. പിന്നെ നല്ല നല്ല ഫ്രണ്ട്സുകളെ കിട്ടി, ഒരു കൂട്ടായ്മയാണ്, നല്ല രീതിയിൽ ഷൂട്ടിംഗ് നടന്നു, രണ്ട് ദിവസമായിരുന്നു, പിരിയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സങ്കടമായിരുന്നു. അപ്പം അതുപോലെ തന്നെ ഈ ഷോർട്ട് ഫിലിം ഞങ്ങളെ കണ്ട് പ്രോത്സാഹിപ്പിക്കണമെന്ന് എനിക്ക് പറയാനുള്ളൂ.